ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓഫ് ദി ത്രീ നമ്പേഴ്സ് ദ ഫസ്റ്റ് ഇസ് ട്വൈസ് ദി സെക്കൻഡ് ആൻഡ് സെക്കൻഡ് ഇസ് ട്വൈസ് ദി തേർഡ്. ഇഫ് ദ ആവറേജ് ഓഫ് ദീസ് ത്രീ നമ്പേഴ്സ് ഇസ് ടെൻ, ഫൈൻഡ് ദം. മൂന്ന് നമ്പേഴ്സ് ഉണ്ട്, മൂന്ന് നമ്പേഴ്സും കൂടി, മൂന്ന് നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ടെൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞു ഒരു നമ്പർ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിൻ്റെ ട്വൈസ് ആണ്, സെക്കൻഡ് നമ്പർ തേർഡ് നമ്പറിൻ്റെ ത്രൈസ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ ഏറ്റവും അവസാനം പറയുന്നത്, അല്ലെങ്കിൽ ഏതിനെ ബേസ് ചെയ്തിട്ടാണോ ലാസ്റ്റ് നിർത്തുന്നത്, അതിനെ ആണ് നമ്മൾ എക്സ് ആക്കിയിട്ട് കൊടുക്കേണ്ടത്. നമുക്കൊരു വാല്യൂ ഇവിടെ അറിയില്ല, ആകെ ഒരു ആവറേജ് മാത്രമേ അറിയുള്ളൂ. മൂന്ന് വാല്യൂസും കണ്ടുപിടിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂവിനെ നമ്മൾ എക്സ് ആക്കണം. സോ നമ്മളിവിടെ തേർഡ് നമ്പറിനെ എക്സ് ആക്കി, തേർഡ് നമ്പർ ഈക്വൽ ടു എക്സ് ആക്കി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തേർഡ് നമ്പർ എക്സ് ആയാൽ സെക്കൻഡ് നമ്പർ എന്താവും? എന്താ സെക്കൻഡ് നമ്പറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ? സെക്കൻഡ് നമ്പർ ഇസ് ത്രൈസ് ഓഫ് തേർഡ് നമ്പർ. തേർഡ് നമ്പറിനേക്കാൾ തേർഡ് നമ്പറിന് മൂന്ന് ഇരട്ടിയാണ് സെക്കൻഡ് നമ്പർ. അതായത് തേർഡ് നമ്പർ എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ത്രീ എക്സ് ആയിരിക്കും. ഇനി ഫസ്റ്റ് നമ്പറിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് നമ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദ ഫസ്റ്റ് ഈസ് ട്വൈസ് ദി സെക്കൻഡ്. സെക്കൻഡ് നമ്പറിൻ്റെ ട്വൈസ് ആണ് ഫസ്റ്റ് നമ്പർ. അതായത് സെക്കൻഡ് നമ്പർ നമുക്ക് ത്രീ എക്സ് എന്ന് കിട്ടി, ത്രീ എക്സിൻ്റെ ട്വൈസ്, അതായത് ത്രീ എക്സ് മൾട്ടിപ്ലൈഡ് ബൈ ടു അല്ലേ, ദാറ്റ് ഈസ് സിക്സ് എക്സ് ആണ് ഫസ്റ്റ് നമ്പർ. സോ നമുക്ക് എക്സ് കിട്ടി, ത്രീ എക്സ് കിട്ടി, സിക്സ് എക്സ് കിട്ടി അല്ലേ. ഈ മൂന്ന് നമ്പറിൻ്റെയും ആവറേജ്, അതായത് എക്സ് പ്ലസ് ത്രീ എക്സ് പ്ലസ് സിക്സ് എക്സ് ഡിവൈഡഡ് ബൈ ത്രീ, അതാണല്ലോ ആവറേജ്. ഫുൾ നമ്പറിൻ്റെ സം എടുത്തിട്ട് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. സോ എക്സ് പ്ലസ് ത്രീ എക്സ് പ്ലസ് സിക്സ് എക്സ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറയുന്ന എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ടെൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ചെയ്യാം. എക്സ് പ്ലസ് ത്രീ എക്സ് പ്ലസ് സിക്സ് എക്സ് എത്രയാ? ആറ് മൂന്ന് ഒമ്പതും ഒന്ന് ടെൻ എക്സ് അല്ലേ. ടെൻ എക്സ് ഡിവൈഡഡ് ബൈ ത്രീ എന്ന് പറയുന്നത് ടെൻ ആണ് എന്ന് പറഞ്ഞു അല്ലേ. സോ ടെൻ എക്സ് ഈക്വൽ ടു എന്താണ്? ടെൻ ഈ ഡിവൈഡഡ് ബൈ ത്രീ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈഡ് ബൈ ത്രീ ആയിരിക്കും. ദാറ്റ് ഈസ് തേർട്ടി. ടെൻ എക്സ് എന്ന് പറയുന്നത് തേർട്ടി ആണ്. സോ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? തേർട്ടി ബൈ ടെൻ, ദാറ്റ് ഈസ് ത്രീ. സോ നമുക്കിപ്പോൾ ആൻസർ കിട്ടി. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ത്രീ ആണ്. അതായത് തേർഡ് നമ്പർ എന്ന് പറയുന്നത് ത്രീ ആണ് എന്ന് കിട്ടി അല്ലേ. അപ്പോൾ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ത്രീ എക്സ് ആണ്. എക്സ് ത്രീ ആണ്. സോ ത്രീ ഇൻറ്റു ത്രീ, ദാറ്റ് ഈസ് നയൻ ആണ് സെക്കൻഡ് നമ്പർ അല്ലേ. ഇനി തേർഡ് നമ്പർ അല്ല സോറി ഫസ്റ്റ് നമ്പർ ഏതായിരിക്കും? ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സിക്സ് എക്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ സിക്സ് ഇൻറ്റു ത്രീ, ദാറ്റ് ഈസ് എയ്റ്റീൻ. അപ്പോൾ മൂന്ന് നമ്പേഴ്സ് എന്ന് പറയുന്നത് ത്രീ നയൻ എയ്റ്റീൻ ആണ് എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ എക്സിൻ്റെ വാല്യൂ കൊടുത്തിട്ട് ആവറേജുകൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം.